പുരുഷ സേനാംഗങ്ങൾ മാത്രമായി ഒതുങ്ങിയിരുന്ന അഗ്നിരക്ഷാ വിഭാഗത്തിൽ വനിതകളും വരുന്നു. 14 ജില്ലകളിലായി 100 തസ്തികകളാണ് അനുവദിച്ചത്. 2 നിയമന നടപടികളും പൂർത്തിയാവും. ജൂൺ ആദ്യവാരത്തോടെ തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയുടെ കീഴിലാണ് വനിതകൾക്കുള്ള പരിശീലനം ആരംഭിക്കുക. 1956 അഗ്നിരക്ഷാ വിഭാഗം ആരംഭിച്ചതു മുതൽ ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ പുരുഷ മേധാവിത്വമുള്ള വകുപ്പാണ്. എല്ലാ വകുപ്പുകളിലും ലിംഗസമത്വത്തിൻ്റെ ആവശ്യകത കണക്കിലെടുത്താണ് വനിതാ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ നിയമിക്കാൻ 3 മുമ്പ് സർക്കാർ ഉത്തരവിട്ടത്. ഇതനുസരിച്ച് പ്രത്യേക ചട്ടങ്ങളിൽ മാറ്റം വരുത്തുകയും റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. റാങ്ക് പട്ടികയിൽ വന്നവരിൽ മൊത്തം 417 പേർ എഴുത്തു പരീക്ഷയിൽ വിജയിച്ചു. ചിലർ നീന്തൽ പരീക്ഷയിൽ വിജയിച്ചില്ല. എല്ലാ മേഖലകളിലും വിജയിച്ചവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ നിന്നാണ് ജില്ലകളിലേക്കുള്ളവരുടെ നിയമന ഉത്തരവ് നൽകിയത്. വനിതാ സേനാംഗങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി പുരുഷന്മാരെ പഠിപ്പിക്കുന്ന എല്ലാ പാഠങ്ങളും വനിതാ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ പഠിപ്പിക്കും. നീന്തൽ, അണ്ടർ വാട്ടർ ഡൈവിംഗ്, റൈഡിംഗ് റബ്ബർ, ഡിങ്കി ബോട്ടുകൾ, വെള്ളപ്പൊക്ക രക്ഷാവിദ്യകൾ, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയവ ഇതിൽപ്പെടും. അഗ്നിരക്ഷാ സേനയ്ക്ക് ഏറ്റവും ദൈർഘ്യമേറിയ പരിശീലന കാലയളവാണുള്ളത്. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സാന്നിധ്യം പ്രധാനമായതിനാൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് സാധാരണയായി മോട്ടിവേഷൻ ക്ലാസുകളും സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസുകളും നൽകും. വനിതാ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കും സമാനമായ ക്ലാസുകൾ നൽകുകയും ജീവൻ രക്ഷാ മേഖലയിൽ ആയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. CTV പ്രാദേശിക വാർത്ത, മുക്കം.